ദിവസമില്ലേ. ഞങ്ങൾ വന്നിട്ട് ഇപ്പോ 3 ദിവസം കഴിഞ്ഞിട്ടോ. ഇത് 3-ാം ദിവസത്തെ മോർണിംഗ് ആണ്. സൗണ്ടിൽ ചെറിയ ക്ലാരിറ്റി കമ്മി ഉണ്ടോ? സൗണ്ടിൽ ചെറിയൊരു മച്ചാനെ പോളിയാണ് കേട്ടോ. എങ്ങനെ എന്നിട്ട് വന്നെ? നിങ്ങളുടെ 3-ാം ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എത്തിയതാണ് അല്ലേ? ഇന്ന് വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭക്ഷണ കാര്യത്തിൽ ഒന്നും രസപ്പെടുത്തിരിക്കല്ലേ? ആവശ്യമുള്ളതൊക്കെ എടുത്ത് കുടിക്കാണ്. കട്ടൻ ചായ അടിക്കുന്ന നമ്മുടെ മുദീറാണ് ഇത്. എന്താ മുട്ടയുണ്ട്, എന്താ ഒരു വജിയാണ് അല്ലേ? ഇതെന്താ സാധനം? പൈസ പൈസക്ക എന്താ നോക്ക. നമ്മള് ചപ്പാത്തി മോഡലാണ്, ചപ്പാത്തി ഐറ്റംസ് ആണ്. എങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ? ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ട്? എന്താ തനിച്ചിരിക്കണേ? നല്ല സുഖ, കാടില് കാറ്റോളം മതി. മൊട്ടമല ഇടങ്ങറാണ്. എങ്ങനുണ്ട് മുട്ടക്കറിയൊക്കെ? മുട്ടക്കറിയല്ലേ, പരിപ്പ് കറിയല്ലേ? ഞങ്ങളുടെ 3-ാമത്തെ ദിവസമാണ് മാലിയില്. ചായ കുടിച്ചതിന് ശേഷം ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആഗ്രഹങ്ങൾ തീർക്കാണ്. ഇലക്ട്രിക് വണ്ടിയാണിത്, ഇലക്ട്രിക് ആണ്. ഈ ദ്വീപ് വളരെ ചുരുങ്ങിയ ദ്വീപാണ് കേട്ടോ, ചെറിയ ദ്വീപാണ്. ഒരു ഇവിടുത്തെ ആളുകൾ വെറും 1,500 ആളുകളെ ഉള്ളു ഇവിടെ. പിന്നെ അല്ലാതെ പരന്നമാരുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ട്രാവൽസ് തിരഞ്ഞെടുക്കുന്നതാണ് അവരെ ഇത്, അല്ലാതെ എല്ലാ ട്രാവൽസും ഒരേ മാതിരി ഇല്ല. പിന്നെന്ന് പറഞ്ഞാല് ഞാനൊരു വ്ളോഗറല്ല, അത് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവ എന്റെ കൂടെ ഉള്ള ഞാനൊരു വ്ളോഗർ ആക്കാണ് ഇപ്പോ.
അവരുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ വോയിസും നേരിട്ടുള്ള സംസാരങ്ങളൊക്കെ. അങ്ങനെ ഇതുവരെ വന്നിട്ടൊന്നുമില്ല, എന്നാലും കൂടുള്ളവരൊരു താല്പര്യം അതെനിക്ക് ഭയങ്കര. പിന്നെ പോരാത്തത് നമുക്ക് ബാച്ച് നല്ലൊരു ബാച്ചാണ്. ആ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ. ആ ലാസ്റ്റിന്റെ ഒരു കസപ്പ് ഞാൻ കേട്ടോ. അതായത് ഞങ്ങൾ ഈ മുതലാളീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 11 പേരും നല്ല സപ്പോർട്ടാണ് എല്ലാത്തിനും. ഇതിനും ഇവിടെ ഈ 15 ദിവസം എന്ന് പറഞ്ഞത് അത് എങ്ങനെ ഇപ്പൊ 3 ദിവസം പോയത് ഞങ്ങൾ അങ്ങനെ നടന്നിട്ടില്ല. അത്രയും ഡിലേ. പിന്നെ എന്ന് പറഞ്ഞാല് മറ്റുള്ള രീതിയിൽ വരുമ്പോ ഒരു മലയാളീസ് എവിടെ ചെന്നാലും ഉണ്ടാവില്ല ഒരു ഒത്തൊരുമ. അത് ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൽ തെളിയിക്കാൻ കഴിഞ്ഞു അല്ലേ. അതെ അതെ, അത് വലിയൊരു ഇത് തന്നെയാണ്. അതാ ഞങ്ങൾക്ക് കിട്ടിയ ഇതിപ്പോ നല്ലൊരു ഒരു പിന്നെ അതല്ല ഇപ്പൊ ഇനി ഈ ഇവിടെ വിട്ടുപോയ പിന്നെ അങ്ങനെ എങ്ങനെ ഒരുമിക്കുന്നുള്ളൊരു ഇതാണ്. അത് നമ്മള് 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആയി മാറിയിട്ടുണ്ട്. ഈ 3 ദിവസം നല്ലൊരു ഇതായിട്ടുണ്ട്. 3 ദിവസം ആയിട്ടുള്ളൂ, എന്നാലും ഒരു 35 ദിവസത്തെ ഒരു മേനയുണ്ട് ഇപ്പൊ ഞങ്ങളെ പരിചയത്തില്. അത്രയും ഒക്കെ എല്ലാരും പരസ്പരം അറിയേയില്ലാത്ത ആളാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ എല്ലാരും ഒരു ഒന്നായി. ഇവിടെ വന്നിട്ട് കുറെ പേര് പെട്ടവരുണ്ട് കേട്ടോ. അത് നമ്മൾ എടുത്ത് പറഞ്ഞുതരാം. അത് എന്ന് പറഞ്ഞാൽ അവരെ പകുതോഷം എന്ന് പറയാം. പിന്നെ ഒന്ന് എടുത്ത് പാക്കേജ് ട്രാവൽസ് ഒന്നും നല്ലതല്ലെങ്കിൽ അങ്ങനെ പോലത്തെ വരും. അതെ ശരിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ എന്തൊക്കെയുള്ള പപ്പായ ഉണ്ട്, പാഷൻ ഫ്രൂട്ട്, ഇരുമ്പമ്പുളി, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ടോ. പിന്നെ തെങ്ങുണ്ട് കേട്ടോ, അതിന്മേ നല്ല തേങ്ങയുണ്ട്. ശരിയാണ്, ഇരുമ്പമ്പുളി എന്ന് പറഞ്ഞാൽ ഓർക്കാപ്പുളി എന്ന് നമ്മളെ നാട്ടിൽ പറയും. ഏഹ് നാട്ടിലതിനുള്ള പേരും ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടാൻ പറയും. ഇരുമ്പുംപുളി എന്ന് പറഞ്ഞാൽ വേറെ ണ്ടവിടെ പഴം വാഴ കുഴച്ചിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തത്. അതവിടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടോ, അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാണ്ടോ കൃഷികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ അവിടെ തീരെ കാണാൻ കിട്ടാത്തത് നമ്മുടെ നാട്ടിലെ പോലെ നായകള്, പൂച്ചകള്, അതൊന്നും കാണാനില്ല അല്ലേ. നിങ്ങളാരും കണ്ടിട്ടുണ്ടോ, നിങ്ങളാരും കണ്ടിട്ടുണ്ടോ പൂച്ച, നായ, അങ്ങനെ എന്തെങ്കിലും ഇവിടെ പുറത്ത് ഇറങ്ങി നടക്കുന്നത് വളർത്തുന്നല്ലാണ്ട്? ആ പക്ഷികള് കുറവാണ്. കാക്കയില്ല, കാക്കാർ ഒരുപാടുണ്ട്. ഇതിലിപ്പോ കൂടുതൽ ചെറിയ കുട്ടി ഞാനാണ്. ഞങ്ങളെ കൂടെ വന്ന ആളാണ്. ഉമ്മറക്കന്റെ നാട് വടകരയാണ്. നമ്മളെ മുതിയര് ഉമ്മറക്ക വടകര ബെനിഫിറ്റ് ഇല്ലാത്ത മുതിയരാണ്. ഇവിടെ വന്ന് ഇവരടയിൽ കുടിക്കുന്നതാണ്. ഇത് അസംഖ്യാണ്. നാട്ടില് കോഴിക്കോട് മാങ്കാവല്ല കേട്ടോ. ₹170,000 കൊടുത്തിട്ട് വന്നതാണ്. 15 ദിവസം ഇവിടെ നിക്കണം. അത് കഴിഞ്ഞ് നേരെ ജിദ്ദയിലേക്ക് പോകണം. ഫുഡ് തിരക്കേടില്ല, ഹോട്ടല് തിരക്കേടില്ല, പലതും തിരക്കേടില്ല. കാസർഗോഡ് കുടുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ചെറിയ ബോട്ടിൽ പോയിട്ട് മീൻ പിടിച്ചു വരുന്ന ഇതാണ്, ചൂണ്ടയിലൊക്കെ പിടിച്ചു വരുന്ന ഇതാണ്. ബസ് കൊണ്ടുപോകണം, മീനിനെ കൊണ്ടുപോകണ്ടോ. ഇവിടെ കുറെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട്. ചെറിയൊരു ദ്വീപാണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടു കൂടിയിട്ടുള്ള ദ്വീപാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. സ്റ്റേഡിയം, സ്കൂൾ. തണുപ്പുണ്ട്,
ആ ടർഫ് ഒന്ന് ടർഫ് ആ ടർഫ് ഉണ്ടല്ലേ ഉണ്ടോ ഈ ഫാമിലി നമ്മളെ കൂടെ വന്നവരാണ് ഇവര് ചേട്ടായിണ്ട് വൈഫുണ്ട് ഒരു മോളുണ്ട് പിന്നെ രണ്ട് പേരെ പേര് മറ്റു വേറെ രണ്ട് പേരുണ്ട് പിന്നെ നമ്മളെ കൂടെ ഉള്ള തമിഴ് ടീമാണ് തമിഴ് ടീമാണ് നമ്മളെ മലയാളം നല്ല സംസാരിക്കട്ടോ അവര് നാട്ടിലെവിടെയാന്ന് തമിഴ്നാട് തൂത്തുക്കുടി ഉള്ളതാണ് തമിഴ്നാട് തൂത്തുക്കുടി നിങ്ങളെ സെയിം സെയിം ആണ് കേട്ടോ ഇവിടുത്തെ സിം കാർഡ് എടുക്കണേ ഇവിടുത്തെ 7 ദിവസത്തേക്ക് 10 ജിബി ആണ് 10 ജിബി $12 ഇവിടെ വൈഫൈ ഒരു ക്ലിയർ കിട്ടുന്നില്ല ഇവിടെ റൂമിലുള്ള വൈഫൈക്ക് ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞങ്ങള് സിം കാർഡ് പുതിയതെന്ന് വാങ്ങിച്ച് ഇവിടുത്തെ റുഫിയ എത്രയെന്ന് പറഞ്ഞു മാലി റുഫിയ 135 ആണ് കേട്ടോ പിന്നെ $12 അപ്പൊ അതിനൊരു സിം കാർഡ് വാങ്ങിച്ചിട്ടുണ്ട് 7 GB ആണുള്ളത് സിം കാർഡ് എടുക്കൽ വാങ്ങലൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേ സെയിം പ്രൊസീജിയേഴ്സ് ആണ് ഫുള്ള് പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ പാസ്പോർട്ട് കാണിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സിം ആക്ടിവേഷൻ ആയിട്ടുണ്ട് ഇപ്പോ റോട്ടിലായാലും പുറത്തായാലും എവിടെ ആയാലും നമുക്ക് വൈഫൈ അല്ല നെറ്റ് യൂസ് ചെയ്യാൻ പറ്റും $11 $12 7 ദിവസത്തേക്ക് അല്ലേ ഇവിടുത്തെ സ്കൂളാണ് ചെറിയ കുട്ടികളെ LKG UKG എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ കുട്ടികളെ സ്കൂളാണിത് ഇവിടെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ അന്ന് ക്ലാസ് നടക്കുന്നുണ്ട് ഇവിടെ സ്കൂളുകളെല്ലാം ഓപ്പണാണ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ പോയ സ്കൂളുകളൊന്നും അടച്ചിട്ടിട്ടൊന്നുമില്ല ഓപ്പണിംഗ് ആണ് ഇതുണ്ടല്ലേ ഇത് വീഡിയോ ഇത് ഇവരെ ഇവിടെ ഉള്ള ആളാണ് ഫഡ്ഡയാണ് പേര് അവരെ പുതിയൊരു ഹോട്ടലാണ് അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നാണ് കേട്ട് ഉപ്പര പേര് ഫഡ്ഡയാണ് ജാസൺ ഉണ്ട് ബടാബായ് ഉണ്ട് ആ ബ്രദർ ആ ബ്രദർ പേര് സപ്പയാണ് നമുക്ക് വൈകിട്ടുള്ളൊരു ഷോ ആണിത് വൈകിട്ട് 6 മണിക്ക് 6:30 ശേഷമുള്ള ഇത് 6 മണിക്കാകുമ്പോള ഒരു ബീച്ച് വ്യൂ ആണ് ഇതിപ്പോ നല്ല ഭംഗിയായിട്ടുള്ള
മൂന്നാം ദിവസത്തെ രാത്രിയിലാണ്. ാണ് പിന്നെ നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റ്. തമിഴ്നാട് ഇന്നത്തെ സ്പെഷ്യലാണ് മീന്, നെയ്ച്ചോറ്, പപ്പടം, ലൈം ജ്യൂസ് ആണ് ഇന്ന്. കൊണ്ട് വരുമ്പോ കഴിയുന്നത് പാക്കേജ് കേസ് 10-20 കമ്മി ഉണ്ട് വെച്ചിട്ട് പോകുന്നാൽ അതിപ്പോ പെട്ടു പോകും. കഴിയുന്നതും നല്ല ആ ട്രാവൽസിന് പോയ ആൾക്കാരോട് ചോദിച്ചിട്ട് അവരോട് വിവരങ്ങൾ അന്വേഷിച്ച് പോകുന്നത് ഏറ്റവും ബെറ്റർ. പക്ഷെ ഞാൻ കിട്ടിയ പാക്കേജ് അടിപൊളിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും, ഞാൻ അസ്ലം തയ്യൽ, തേങ്ങര. സൂപ്പർ കേട്ടോ, ഈ തെങ്ങനെയുള്ള പാക്കേജ് അന്വേഷിച്ച് വരിക. അല്ലാതെ ഏതെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ പുഴി ചാടരുത്. നല്ല സൂപ്പറായിട്ട് അന്വേഷിച്ചിട്ട് നല്ല ഏജന്റുമാരെ നോക്കി തരാം. ഞങ്ങൾ കിട്ടിയ സൂപ്പർ ഏജന്റ്. അസ്സലാമു അലൈക്കും.